കൊച്ചി മുതൽ പടന്ന വരെയുള്ള ജലയാത്ര 32 വർഷത്തോളം പഴക്കമുള്ള ബോട്ടിൽ ഇവിടെ ജലഗതാഗതം ഉണ്ടായ കാലം മുതൽ ഈ ബോട്ടുമുണ്ട് പ്രദേശത്തെ ജലഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇവിടെ ജലഗതാഗതം ആരംഭിച്ച അത്ര തന്നെ പഴക്കമുണ്ട് ഈ ബോട്ടിനും ആദ്യകാലത്ത് മരം കൊണ്ടുള്ള A61, A62 എന്ന രണ്ട് ബോട്ടുകളും ആറ് സ്റ്റീൽ ബോട്ടുകളുമായിരുന്നു സർവീസ് തുടങ്ങിയത് പിന്നീട് സ്റ്റീൽ ബോട്ടുകൾ തകരാറിലായപ്പോൾ മരം കൊണ്ടുള്ള രണ്ട് യാത്രാ ബോട്ടുകളിൽ ജലഗതാഗതം ചുരുങ്ങുകയായിരുന്നു ഈ രണ്ട് ബോട്ടുകളിൽ തന്നെ ഒന്ന് അറ്റകുറ്റപ്പണിക്ക് കയറ്റി വയ്ക്കുമ്പോൾ രണ്ടാമത്തേത് സർവീസ് നടത്തും ഇപ്പോൾ A62 ആണ് സർവീസിലുള്ളത് രാവിലെ 6:30 മുതൽ രാത്രി 8:30 വരെയാണ് സർവീസ് 18 ജീവനക്കാരുമുണ്ട് ബോട്ടുകളുടെ എണ്ണം ചുരുങ്ങി നിർജീവാവസ്ഥയിലായ ബോട്ട് സർവീസ് സജീവമാക്കണമെന്ന ആവശ്യം നാനാഭാഗത്തുനിന്നും ശക്തമായപ്പോൾ സജീവമാക്കുന്നതിനു പകരം ആസ്ഥാനം മാറ്റാനാണ് ജലഗതാഗത വകുപ്പ് തയ്യാറായത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഐടിയിലേക്കാണ് ആസ്ഥാനം മാറ്റിയത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പയ്യന്നൂരിൽ ഉണ്ടായതെങ്കിലും അതൊന്നും ജലഗതാഗത വകുപ്പ് മുഖവിലക്കെടുത്തില്ല തുടർന്ന് 2011 35 ലക്ഷം രൂപ അനുവദിച്ച് സ്ലിപ്വേ നിർമ്മാണം തുടങ്ങി എന്നാൽ 1.5 കോടി ചെലവഴിച്ചിട്ടും സ്ലിപ്വേ പൂർണ്ണമായില്ല ഒരു ബോട്ട് റിപ്പയർ ചെയ്യാൻ കരയിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി 45,000 രൂപ മുതൽ 55,000 രൂപ വരെ ചിലവ് വരും ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ പിന്നെയും കാലതാമസം വരുമെന്നതും വിനയായി മാറി ടൂറിസം രംഗത്തേക്ക് വേണ്ടി സർക്കാർ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും കവ്വായി കായലിലേക്ക് ഒരു ടൂറിസ്റ്റ് ബോട്ട് പോലും ജലഗതാഗത വകുപ്പ് അനുവദിച്ചിട്ടില്ല ഇവിടെ സുഗമമായി ജലഗതാഗതം നടത്താൻ സുൽത്താൻ തോട് ഉൾപ്പെടെ കവ്വായി കായലിന്റെ ഭാഗമായ പുഴകൾ ആഴം കൂട്ടിയിരുന്നു എന്നാൽ ഇവയൊന്നും പ്രയോജനപ്പെടുത്തുവാനായി ഒന്നും തന്നെ ജലഗതാഗത വകുപ്പ് ചെയ്തിട്ടില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ